നമസ്കാരം. മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം. ഗണപതി ഹോമവും അതിൻ്റെ ഫലസിദ്ധികളെയും കുറിച്ചാണ് ആസ്ട്രോളജി ന്യൂസിൻ്റെ ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഗണപതി ഹോമം പ്രധാനമായും വിധിച്ചിട്ടുള്ളത് വിഘ്ന നിവാരണത്തിനാണ്. എങ്കിലും പ്രത്യേക ഫലസിദ്ധിക്കായി പ്രത്യേക മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഗണപതി ഹോമം നടത്താറുണ്ട്. വിഘ്ന നിവാരണത്തിന് വേണ്ടി ചെങ്കണപതി മന്ത്രം ഉപയോഗിച്ച് പഞ്ചാമൃതം ഹോമിക്കണം. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് മോദകം ഹോമിക്കണം. ഐശ്വര്യസിദ്ധിക്ക് വേണ്ടി കറുകനാമ്പ് 3 തല കൂട്ടിക്കെട്ടി ത്രിമധുരത്തിൽ മുക്കി ഹോമിക്കണം. മംഗല്യഭാഗ്യമുണ്ടാകാൻ ചുവന്ന തെറ്റിപ്പൂവ് 4 നീക്കി 3 വീതം നെയ്യിൽ മുക്കി സ്വയംവര മന്ത്രം കൊണ്ട് 108 ഹോമിക്കണം. ആയുരാരോഗ്യസിദ്ധിക്ക് രൂപഹന്തി സൂക്തം, ഗായത്രി എന്നീ മന്ത്രങ്ങൾ കൊണ്ട് ഹവിസ് ഹോമിക്കണം. കലഹശമനത്തിന്, അതായത് വേർപിരിഞ്ഞ ഭാര്യാഭർത്താക്കന്മാരെ യോജിപ്പിക്കുവാനും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാനും സംവാദ സൂക്ത മന്ത്രത്താൽ ഹോമം നടത്തണം. ആകർഷണത്തിന് തെച്ചിപ്പൂവും മുക്കുറ്റിയും ത്രിമധുരത്തിൽ മുക്കി അശ്വാരൂഢ മന്ത്രം കൊണ്ട് ഹോമിക്കണം. അഭീഷ്ടസിദ്ധിക്ക് ഐക്യമത്യ സൂക്തം, ഗായത്രി ഇവ ജപിച്ച് നെയ്യ് ഹോമിക്കുക. സകലജനവശ്യത്തിന് ചിരവിയ നാളികേരം, ശർക്കര, കദളിപ്പഴം, തേൻ ഇവ മഞ്ഞൾപ്പൊടി ചേർത്ത് 48 ദിവസം തുടർച്ചയായി ഹോമിക്കണം. കഠിന പ്രതിബന്ധം ഒഴിവാക്കൽ, ആരോഗ്യം, ഐശ്വര്യം എന്നിവയ്ക്കും ഇത് ഉത്തമമാണ്. പിതൃപ്രീതിക്ക് എള്ളും അരിയും ചേർത്ത് അനാദിമന്ത്രം കൊണ്ട് ഹോമം നടത്തണം. ഭൂമി ലാഭത്തിന് താമരമൊട്ട് വെണ്ണ പുരട്ടി ഹോമിക്കേണ്ടതാണ്.